എല്ലാവരും മൂഡ് ഔട്ട്. ലേറ്റ് ആയതിന്റെ വണക്കമാണോ? ഇതൊരു അല്പം ലേറ്റ് ആയിപ്പോ എന്റെ പൊന്നുമണെ. വാ എത്ര നേരമായി കാത്തിരിക്കുന്നു അറിയോ? അയ്യോ, വണ്ടി വഴിയിൽ ബ്ലോക്ക് ആയി പോട്ടല്ലേ മോളെ. ഇണങ്ങിയോ? മുല്ലപ്പൂമാലൊക്കെ ചുട്ട് നല്ല ഫോമിലാണല്ലോ. വിഷ്ണുവിന്റെ എത്രാമത്തെ ബർത്ത്ഡേയാ? 31-ാമത്തെ. കഴിഞ്ഞ 30 വർഷങ്ങൾ എന്റെ ബർത്ത്ഡേ കടന്നുപോയത് ഞാൻ അറിഞ്ഞിട്ടേയില്ല. ആഘോഷിക്കപ്പെടുന്ന എന്റെ ആദ്യത്തെ ബർത്ത്ഡേ ആണിത്. രാഗിനി വന്നില്ലായിരുന്നെങ്കിൽ ഇത് ഒരു സാധാരണ ദിവസം പോലെ കടന്നു പോകുമായിരുന്നു. എനിക്ക് പേടിയാണോ? എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനോ? ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു ഹോട്ടലിലെ ഈ സമയത്ത്. രാഗിനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇവിടെ പോയേക്കാം. ഇഷ്ടമില്ലെന്നിട്ടല്ല, ഒരു ഹോട്ടലിൽ ഡിന്നർ കഴിച്ചാലോ ഒരു ദിവസം താമസിച്ചാലോ തകർന്നു പോകുന്ന ഒന്നല്ല ഈ സദാചാരം. സ്നേഹമുള്ളിടത്ത് എന്തും സദാചാരമാണ്. ആ മുഖം ഒന്ന് വെറുതെ പ്ലീസ്, ഈ ദിവസത്തിന്റെ സന്തോഷം നശിപ്പിക്കരുത്. ഈ മുഖം കണ്ടുകൊണ്ട് ഒന്നല്ല 1000 രാത്രികൾ ഞാൻ ഇരിക്കാം. എന്റെ ഈ 31 വയസ്സിനിടയ്ക്ക് ഇങ്ങനെ ഒരാളെ ഞാൻ സ്നേഹിച്ചിട്ടില്ല. വിവരം കിട്ടവനെ ദൂരെ ഇങ്ങനെ പോയിരിക്കടാ. അയ്യ അതല്ല, ഒരു മിനിറ്റ്, ഒരു കാര്യം പറഞ്ഞോട്ടെ. എക്സ്ക്യൂസ് മീ. എന്താടാ? അതെ, ഈ 31 വയസ്സിന്റെ കള്ളക്കണക്ക് എപ്പോഴും ഇങ്ങനെ പറയണ്ട. ഇച്ചിരി ഓവറാകുന്നുണ്ട്. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. കരയുന്നാ മതി, തോളേക്കരുത്. ആഫ്റ്റർ ഓൾ യു ആർ എ ഡ്രൈവർ. ഗോ ഗോ. എന്താ വിഷ്ണുട്ടാ? ഒന്നുമില്ല, നമുക്ക് ഭക്ഷണം കഴിക്കാം. വേറെ ആരും കാണാത്ത ഇപ്പൊ ഏത് ലോകത്താ ടീച്ചറേ? എന്നാ ഹോസ്റ്റലിന്റെ മുന്നിൽ നിർത്തട്ടെ? അയ്യോ വേണ്ട. എന്റെ പൊന്നി ടീച്ചറെ, ഇത്ര പേടിക്കാനൊന്നുമില്ല. നാട്ടുകാർക്ക് ഇപ്പൊ നിങ്ങൾ കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ടോ എന്ന് നോക്കാനൊന്നല്ല നേരം. വിഷ്ണുവിന്റെ കാർ എല്ലാവർക്കും അറിയാം. അതിനെന്താ? വിഷ്ണുവിന്റെ കാറിൽ സ്ത്രീകൾക്ക് കയറാൻ പാടില്ലെന്നുണ്ടോ? അങ്ങേരാള് വളരെ ഡീസന്റാ ടീച്ചറെ. ഇവിടെ ഇറങ്ങിക്കോ, ആരും കാണില്ല. വേണമെങ്കിൽ പള്ളി കയറി ഒന്ന് കുമ്പസാരിക്കുകയും ചെയ്യാം. ഗോപാല, വിഷ്ണുവിനോട് പറയണം ഇനി എന്നെ വിളിക്കരുതെന്ന്. ഞാൻ വരില്ല, എനിക്ക് വലിയ ടെൻഷൻ. എന്ന് വെച്ച് സാറിന് വിളിക്കാതിരിക്കാൻ പറ്റുമോ? സാറിന് ടീച്ചർ എന്ന് പറഞ്ഞാൽ ജീവനാ. കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് ടീച്ചറിനെ മാത്രമായിരിക്കും എന്ന് പറഞ്ഞ് ഒറ്റക്കാലി നിൽക്കുക. അങ്ങനെയാണെങ്കിൽ നാലാൾ അറിഞ്ഞെന്നെ വിളിക്കട്ടെ. ഇനിയും വീട്ടിൽ നിന്ന് എന്തിനാ? നേരിട്ട് പറയാറുന്നില്ലേ? ഞാൻ പറഞ്ഞു, അപ്പൊ പിന്നെ ആകട്ടെ, അമ്മയോട് പറയട്ടെ എന്നൊക്കെയാ പറയുന്നേ. അത് ശരിയാ, അമ്മയോട് ആലോചിക്കാൻ സാർ ഒന്നും ചെയ്യില്ല. ഇപ്പോഴും അമ്മയെന്ന് പറഞ്ഞാൽ സാറിന് പേടിയാ. ആ ടീച്ചർ ഇറങ്ങിയാട്ടെ, ഇല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇതുവഴി വന്നു തുടങ്ങും. അയ്യേ, ഇന്നും വേണ്ട ടീച്ചറെ, ഞാൻ സാറിനോട് സ്ട്രോങ് ആയിട്ട് പറഞ്ഞേക്കാം. ¶¶
ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഓടി തളർന്നോ? ഹേ തളരേ, 10-12 കിലോമീറ്റർ ഞാൻ വളരെ ഈസി ആയിട്ട് ഓടും. ഒന്ന് കിടക്ക പോലും ഇല്ല, നല്ല സ്റ്റാമിന അല്ലേ. വളരെ സുന്ദരിയായിരിക്കുന്നല്ലോ. ജയ എന്നെ അങ്കിൾ അങ്കിൾ എന്ന് വിളിക്കുമ്പോ കേൾക്കുന്നവർ വിചാരിക്കും ഞാനൊരു വയസ്സനാണെന്ന്. എനിക്കങ്ങനെ പ്രായമൊന്നുമായിട്ടില്ല, വെറും 31 വയസ്സുള്ള ഒരു ബാച്ചലർ ആണ് ഞാൻ. അയ്യോ, കണ്ട ഒരു 28 വയസ്സേ തോന്നു. ആണോ? അതെന്റെ വ്യായാമത്തിന്റെ ഗുണമാണ്, എക്സസൈസ്. ജയ വ്യായാമം ചെയ്യാറുണ്ട്? ഇല്ല. പിന്നെ ഇത്ര ഷേപ്പും ഭംഗിയൊക്കെ എങ്ങനെ കിട്ടി? കാശ് കൊടുത്ത് വാങ്ങിയതാ. എത്ര ധൃതി. അയ്യോ, എനിക്ക് ട്യൂഷൻ ഉണ്ട്. ട്യൂഷനോ? എന്താണ് സബ്ജക്ട്? മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സ് ആണോ? അതെന്റെ ഫേവറേറ്റ് സബ്ജക്ട് അല്ലേ. ജയക്ക് അറിയോ, ഐ ആം MSc ഇൻ മാത്തമാറ്റിക്സ്, യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ ആണ്. എന്നോട് പറഞ്ഞാ പോരെ, ഞാൻ പഠിപ്പിച്ചു തരില്ലേ. അങ്കിളിന് ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്, ഇറ്റ്സ് എ പ്ലഷർ. നമുക്കറിയാവുന്ന വിദ്യ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുന്നത് പുണ്യമല്ലേ. ഇതിനൊക്കെ വേണ്ടി ഇല്ലാത്ത സമയം ഉണ്ടാക്കാൻ ഞാൻ തയ്യാറാണ്. ബട്ട് ഫോർ യു ഓൺലി മൈ ഡിയർ സ്വീറ്റി. എന്താ, ഞാൻ പഠിപ്പിക്കുന്ന ഇഷ്ടമല്ലേ? അങ്കിളിന് എനിക്ക് ഭയങ്കര ഇഷ്ടം. പെണ്ടി നടക്കാതെ ഇവിടെ തന്നെ ഉണ്ടാവണം, പറഞ്ഞു കേട്ടോ. രാത്രി നീ നിന്നെ കക്കാൻ പോകുന്നുണ്ടോ? വണ്ടിയെ കയറിയ ഉടനെ തുറങ്ങും ഉറക്കം. അല്ലാതെ ഞാനിപ്പോ എന്ത് ചെയ്യാനാ? നിന്നെയൊക്കെ ഡ്രൈവറായിട്ട് വെച്ചോണ്ടിരിക്കുന്ന എന്നെ വേണം തല്ലാൻ. പേര് ഡ്രൈവർ എന്നാണെങ്കിലും ജോലി മറ്റു വലതും അല്ലേ. ബുദ്ധിമുട്ടാണെ പോയിക്കോടാ, നിന്നേക്കാളും ബുദ്ധിയും കഴിവുള്ള പിള്ളേരെ എനിക്ക് വേറെ കിട്ടും. എന്റെ പൊന്ന് സാറേ, സാർ രാവിലെ ഉടക്കാൻ നിൽക്കാൻ പോയുള്ള ജോലി നോക്കിയാട്ട്, അല്ലെങ്കിൽ തന്നെ വിഷുവിനും സംക്രാന്തിക്കും ഒക്കെ ഓഫീസിൽ വരവ്. മതി, ഞാൻ നിർത്ത്. തോളിൽ നിന്ന് ചെവി തന്നോ, പക്ഷെ തല മുഴുവനോട് തന്നെയല്ലേ കേട്ടോ. ഗുഡ് മോർണിംഗ്. ആ ഫയൽ എടുത്തു വെച്ചോ. ഏത് ഫയൽ? മറന്നുപോയോ? ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒന്ന് ഓർത്തു നോക്കിയേ. എന്താ ഇത്ര മറവി? ഇന്ന് എനിക്കത് കാണണം. ആ ഗോപല, ചെറിയ പണി. എന്താ നമുക്ക് മറ്റേ പാർട്ടി ഒന്ന് കാണണ്ടേ? ഏത് പാർട്ടി? ദേവതി. വേറെ ആളെ നോക്ക്, എനിക്ക് പറ്റില്ല. നീ കുറച്ചേരം കാറിക്കണം, ഉറങ്ങിയിട്ടൊക്കെ പോയാ മതിയാ. എനിക്ക് പറ്റില്ല പറഞ്ഞില്ലേ, അതെന്റെ ജോലിയല്ല. ഗോപല, ഏത് ഫയലിന്റെ കാര്യം സാറ് പറഞ്ഞത്? ഓർമ്മ കിട്ടുന്നില്ല മേരി. ഇല്ല, എന്നോട് പറഞ്ഞിട്ടില്ല. മേരി പുതിയ ആളായതുകൊണ്ടാവും ഓർമ്മ കിട്ടാത്തത്. കെട്ടിക്കോളും. യെസ്, കം ഇൻ. ഇതെന്താ ഒക്കെ സൈൻ ചെയ്തിട്ടെന്ന് പോവും. ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഓഫീസിൽ വന്നെങ്കിൽ ഇത്രയും പെൻഡിങ് വരില്ലായിരുന്നു. ഞാൻ ശ്രമിക്കാന്നിട്ടല്ല ഡേവിഡെ, ജോലി തിരക്കല്ലേ. ഓഫീസിലെ കാര്യം മാത്രം നോക്കിയാ പോരല്ലോ, വീട്ടിലാണെങ്കിൽ 100 കൂട്ടം പ്രശ്നങ്ങളാ. അറിയാം, ഇവിടെ ഇപ്പൊ ഡേവിഡിന് മാനേജ് ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. അതെ അതെ. മേ ഐ കം ഇൻ സർ? യെസ് പ്ലീസ്. സാർ, ആ ഫയൽ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഡേവിഡ് പോയിക്കോളൂ, അർജന്റ് ആയ പല മാറ്റേഴ്സ് ഉണ്ട് അതില്, അതൊക്കെ നമുക്ക് ശരിയാക്കാവുന്നേ. മേരി. വേണ്ട സർ, ഞാൻ നിന്നോളാം. ജോലി ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇല്ല സർ. അധികം വർക്ക് റോസ്മേരിക്ക് തരരുതെന്ന് ഞാൻ ഡേവിഡിനോട് പറഞ്ഞിരുന്നു. ഈ സുന്ദരികളായ പെൺകുട്ടികൾ ഓവറായിട്ട് ജോലി ചെയ്താൽ അത് അവരുടെ സൗന്ദര്യത്തെ ബാധിക്കും. അതുകൊണ്ടല്ലേ പണ്ട് കാലത്ത് പെണ്ണുങ്ങൾ ജോലിയൊന്നും ചെയ്യാറുണ്ട്. നൃത്തം, സംഗീതം, അതുപോലെയുള്ള സുകുമാര കലകളിൽ ഏർപ്പെട്ട് അങ്ങനെ കഴിയുക. ജോലി ചെയ്ത് ക്ഷീണിച്ചു വരുന്ന പുരുഷന്മാരെ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും ശരീരം കൊണ്ടും സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് സ്ത്രീകളുടെ പ്രധാന ജോലി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സൗന്ദര്യത്തിന് വലിയ സ്ഥാനമുണ്ട്. വിരസമായിരിക്കുന്ന സമയത്ത് ഒരു നല്ല പാട്ട് കേൾക്കുക, വിടർന്ന ഒരു പൂവ് കാണുക, മേരിയെപ്പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കാണുക, ഇതൊക്കെ മനസ്സിന് സന്തോഷമുണ്ടാക്കും. എന്താടാ മറ്റേ പാർട്ടിയെ കാണണ്ടേ? ഏത് പാർട്ടി? കുറച്ചു മുമ്പ് പറഞ്ഞോ, മറന്നുപോയോ? എല്ലാം വിശദീകരിച്ച് പറയണോ? മറ്റേ ഹോസ്റ്റലില്? വേണ്ട, മേരി പോയിക്കോളൂ, ഞാൻ വിളിപ്പിക്കാം. ഓഫീസിലും കൃഷി തുടങ്ങിയില്ലേ, ഇത് നാറ്റ കേസാ കേട്ടോ. അത് ഞാൻ നോക്കിക്കോളാം, നീ പോയി രേവതി ചെന്ന് കണ്ടോ. എന്ത് പറയണം, എടുത്തല്ലോ ഉണ്ടോ? ഞായറാഴ്ച ഒരു ഔട്ടിങ്ങിന് പോരാൻ പറ്റുമെന്ന് ചോദിച്ചു.
അഞ്ചുമണിക്കുമ്പോ ഹോസ്റ്റലിൽ കൊണ്ടുവിടാ. കോളേജിൽ പോണോ ഹോസ്റ്റലിൽ പോണോ? ലഞ്ച് ടൈമിന് ഹോസ്റ്റലിൽ പോയാൽ മതി. ചെല്ലടാ. പെങ്ങള് രേവതി എന്ന കുട്ടി കോളേജിൽ പോയോ? ഉറിയുന്നുണ്ടല്ലോ. പെങ്ങളുടെ പേരെന്താ? എന്റെ പേര് ഗോപാലകൃഷ്ണൻ. ഓ, നിങ്ങളാണല്ലേ ഗോപാലകൃഷ്ണൻ. ധാരാളം കേട്ടിട്ടുണ്ട്, കണ്ടതിലും വളരെ സന്തോഷം. പോട്ടെ രേവതി, ഒന്ന് വേഗം വാ, സമയായി. ദാ വരുന്നു. ഞാനാ ഗോപാലകൃഷ്ണൻ, വിഷ്ണു സാർ പറഞ്ഞിട്ട് വന്നതാ. അയ്യോ ഈശ്വര, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇവിടെ ആകെ പ്രശ്നമായിരിക്ക. എന്താ എന്താ പ്രശ്നം? എല്ലാം മാറ്റിനായിരുന്നു. വിഷ്ണുവിന്റെ കത്തുകളൊക്കെ പിടിച്ചു, എല്ലാം ഡാഡിക്ക് അയച്ചു കൊടുക്കുന്നു പറഞ്ഞിരിക്കുക. സംഗതി പുലിവാലായോ? ഒരു കത്ത് വന്നാ പൊട്ടിച്ചിട്ടേ തരൂ, ഫോൺ വന്നാ തരില്ല, കാണാൻ ആള് വന്ന അനുവദിക്കില്ല. കത്തിൽ പേര് വെക്കായിരുന്നു നന്നായി. കൊറേ ചോദിച്ചെങ്കിലും വിഷ്ണുവിന്റെ പേര് ഞാൻ പറഞ്ഞില്ല. പാഡി അറിഞ്ഞ എന്നെ കൊന്നു കളയും. അതിപ്പോ ഞാൻ സാറിനോട്. ഞാനറിയില്ല, മാറ്റൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കായിരുന്നു. ഞാനോ? അതെ, ഇതാണ് മാറ്റൻ. നിങ്ങൾക്കല്ലേ മാറ്റനോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? വാടിപ്പോ. ഗോപാലകൃഷ്ണൻ എന്റെ പേര്. എന്ത് വേണം? അത് പിന്നെ സാറ്, കുട്ടി ഇവിടെ വേക്കൻസി ഉണ്ടോ? എനിക്കൊരു സീറ്റ് വേണമായിരുന്നു. എന്റെ പെങ്ങളുണ്ട് കോളേജ് പഠിച്ചോണ്ടിരിക്ക, ഒറ്റയ്ക്ക്. ഗോപാലകൃഷ്ണൻ. നിങ്ങളുടെ പേരല്ല, നിങ്ങളുടെ പെങ്ങളുടെ പേര്. നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചാണ് ഇവിടെ വന്നത്? താൻ സത്യം പറഞ്ഞാൽ തന്നെ പിടിച്ച് ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. സത്യമായിട്ട് ഞാൻ ഇവിടെ വാച്ച്മാൻ. അയ്യോ